നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചെംസ് ബോർഡിലെ ആദ്യകാല മലയാളികളിൽ ഒരാളായ കുറ്റിക്കാട്ടിൽ ജേക്കബ് കുര്യൻ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ഇന്നലെ രാവിലെയാണ് ജേക്കബിന്റെ മരണം സംഭവിച്ചത്. ക്യാൻസർ ചികിത്സയിലിരിക്കവെയാണ് മരണമടഞ്ഞത്. ഭാര്യയും 3 കുട്ടികൾക്കുമൊപ്പമായിരുന്നു ചെംസ് ബോർഡിൽ താമസിച്ചിരുന്നത്. സംസ്കാരം സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുന്നതാണ്. ഫ്യൂണറൽ ഡയറക്ടേഴ്സ് ഏറ്റെടുത്തിരിക്കുന്നതിനാൽ പിന്നീട് മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ഹൃദയാഘാതം മൂലമുള്ള അകാല മരണങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ 40 വയസ്സിന് മുകളിലുള്ള ജനങ്ങളോട് NHS ഒരുക്കുന്ന സൗജന്യ രക്തസമ്മർദ്ദ പരിശോധനയിൽ പങ്കെടുക്കാൻ അധികൃതർ അറിയിച്ചു. ജനങ്ങൾക്കിടയിൽ അപകടകരമായ വിധം രക്തസമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിലാണ് NHS സൗജന്യ രക്തസമ്മർദ്ദ പരിശോധന ഒരുക്കുന്നത്. നിശബ്ദ കൊലയാളി എന്ന് വിളിക്കപ്പെടുന്ന ഉയർന്ന രക്തസമ്മർദ്ദം മുന്നറിയിപ്പ് ലക്ഷണങ്ങളില്ലാതെ ജനങ്ങൾക്കിടയിൽ ഹൃദയാഘാതം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. സൗജന്യ രക്തസമ്മർദ്ദ പരിശോധനകൾ പ്രാദേശിക ഫാർമസികളിലും GP സർജറികളിലും ലഭ്യമാണ്. സമീപത്ത് സൗജന്യ രക്തസമ്മർദ്ദ പരിശോധന വാഗ്ദാനം ചെയ്യുന്ന ഒരു ഫാർമസി കണ്ടെത്താൻ വ്യക്തികൾക്ക് ഫാർമസി ബ്ലഡ് പ്രഷർ ചെക്ക് എന്ന് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്ക് NHS വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൗത്ത് ലണ്ടനിലെ ലൂഷ്യാമിൽ വെടിവയ്പ്പിൽ ആക്രമി 30-കാരനെ കൊലപ്പെടുത്തി. തെക്കൻ ലണ്ടനിലെ ലൂഷ്യാമിൽ കാറ്റ്ഫോർഡ് ബ്രോഡ്വേക്ക് സമീപം രാവിലെ 4:30 സംഭവം നടന്നത്. വെടിയേറ്റ് വീണയാൾക്ക് 2 വഴിപോക്കർ പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും അയാളെ രക്ഷിക്കാനായില്ല. വെടിയുതിർത്ത ശേഷം ഓടിമറിഞ്ഞ അക്രമിക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. മെറ്റ് പോലീസിന്റെ സൗത്ത് ഈസ്റ്റ് ഏരിയയുടെ പോലീസിംഗ് ചുമതലയുള്ള ചീഫ് സൂപ്രണ്ട് ട്രെവർ ലോറി സംഭവത്തിൽ ഖേദം രേഖപ്പെടുത്തി. തെക്കൻ ലണ്ടനിലെ ഏറ്റവും തിരക്കേറിയ ഭാഗത്താണ് സംഭവം നടന്നതെന്നും അതുകൊണ്ട് തന്നെ സംഭവത്തിന് നിരവധി ദൃക്സാക്ഷികൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നും പറഞ്ഞ ലോറി, സംഭവത്തെക്കുറിച്ച് അറിയാവുന്നവരും സംഭവത്തിന് ദൃക്സാക്ഷികളായവരും വിവരങ്ങൾ പോലീസുമായി പങ്കുവയ്ക്കാൻ മുന്നോട്ട് വരണമെന്നും ആവശ്യപ്പെട്ടു. ജോർദാനിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രക്കിടയിൽ വിമാനത്തിൽ യുവതി പ്രസവിച്ചു. ജോർദാനിലെ അമാനിൽ നിന്ന് ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിലേക്കുള്ള വിമാനയാത്രാ മധ്യെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട സ്ത്രീക്ക് സഹയാത്രികനായ ഡോക്ടറാണ് സഹായത്തിനെത്തിയത്. അടിയന്തര വൈദ്യസഹായം വിമാന ജീവനക്കാർ ആവശ്യപ്പെട്ടുവെങ്കിലും അപകട സാഹചര്യം കണക്കിലെടുത്ത് ഡോക്ടർ സഹായിക്കുകയായിരുന്നു. ജോർദാനിൽ നിന്നുള്ള സ്ത്രീക്ക് ഇംഗ്ലീഷ് അറിയാത്തത് സഹായത്തിനായി ഓടിയെത്തിയ ഡോക്ടർ ഖാൻ കോക്ക്പിറ്റിന് വെല്ലുവിളി ഉയർത്തിയെങ്കിലും അമ്മയും കുഞ്ഞിനെയും സുരക്ഷിതമായി പരിചരിക്കാൻ ഡോക്ടറിന് ഒരു പരിഭാഷകന്റെ സഹായത്താൽ സാധിച്ചു. വിസയർ വിമാനത്തിൽ ജനിച്ച 75-ാമത്തെ കുഞ്ഞാണിതെന്ന് ഫ്ലൈറ്റ് അറ്റൻഡുകൾ പറഞ്ഞു. മിഡ് ഫ്ലൈറ്റ് ഡെലിവറി കാരണം വിസയർ വിമാനം തെക്കൻ ഇറ്റലിയിലെ ബ്രിൻസി എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. 38 വയസ്സുള്ള സ്ത്രീക്കും നവജാത ശിശുവിനും ആശുപത്രിയിൽ വൈദ്യസഹായം നൽകി. NHS ആശുപത്രികളിലെ നീണ്ട കാത്തിരിപ്പുകളിൽ രോഗികൾ വലയുന്നത് വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. ജീവനക്കാരുടെ കുറവും രോഗികളുടെ എണ്ണത്തിലുള്ള വർധനയുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതുമൂലം കഴിഞ്ഞ വർഷം മാത്രം 10% ഓപ്പറേഷനുകളും നടത്തിയത് സ്വകാര്യ മേഖലയിലായിരുന്നു. രോഗം മൂലമുള്ള പ്രതിസന്ധിയിൽ വലയുമ്പോൾ പലരും സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. 2023 NHSൽ നടത്തേണ്ടിയിരുന്ന പല പ്രധാന ശസ്ത്രക്രിയകളും സ്വകാര്യ മേഖലയിൽ നടത്തേണ്ടി വന്നു. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 10% ഓപ്പറേഷനാണ് സ്വകാര്യ മേഖലയിൽ നടത്തിയത്. കോവിഡിന് മുൻപത്തേക്കാൾ ഈ അനുപാതം ഏകദേശം 50% വർദ്ധിച്ചതായി IHPN പറഞ്ഞു. കേരള അപ്ഡേറ്റ്. 10 നീണ്ടുനിന്ന കാത്തിരിപ്പിന് ശേഷം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. വീഡിയോ കോൺഫറൻസ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബൈപ്പാസ് നാടിന് സമർപ്പിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചോനടത്ത് 1000 പേർക്കിരിക്കാവുന്ന പ്രത്യേക വേദിയും ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങിയവർ തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സ്പീക്കർ AN ഷംസീറും മരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും ചോനടത്തെ വേദിയിൽ നേരിട്ടെത്തി. കാലാവസ്ഥ. ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില 10°C കുറഞ്ഞ താപനില 6°C ഇടയിലാണ്. വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക.